ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിക്സഡ് വെജിറ്റബിൾ അച്ചാറുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അച്ചാറാണിത്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇടത്തര വലിപ്പമുള്ള ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി തൊലിയൊക്കെ മാറ്റിയത് ഒരു കപ്പോളം വേണം കേട്ടോ. ഓരോ സ്പൂൺ വീതം ഉലുവ, കടുക് ഇവയൊന്ന് ആദ്യം വറുത്തെടുത്ത് പിന്നെ ചൂടാറിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിയണ്ട, അതാ ഇതുപോലെ ഒന്ന് ചെറുതായി തരിതരിപ്പോടുകൂടി ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. പിന്നെ ആവശ്യമുള്ളത് വെളുത്തുള്ളി, അത് തൊലിയൊക്കെ മാറ്റി ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെളുത്തുള്ളി കൂടാതെ വേറെ ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വളരെ പെട്ടെന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാത്രം ചൂടായതിനു ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ലത് അച്ചാറുണ്ടാക്കാൻ എള്ളെണ്ണയാണ്. ഇതാ 1 സ്പൂൺ കടുക് കൂടി ചേർത്തൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി ചെറുത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് തുടങ്ങിയപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് കാന്താരി മുളകാണ്. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു 7-8 കാന്താരി മുളക് നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകാണ് ചേർക്കുന്നതെങ്കിൽ 2-3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ മുളക് പൊടി, അത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും. മുളക് പൊടി 1.5-2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളകാണെങ്കിൽ എരിവൊന്നും കൂടുകയുമില്ല. പൊടികളുടെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു പാനിൽ അല്പം ഓയിൽ ചേർത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെളുത്തുള്ളിയില്ലേ, 1 കപ്പ് വെളുത്തുള്ളി തൊലിയൊക്കെ മാറ്റിയത്, അതൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒരുപാട് അങ്ങ് ചെറുതായി കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കഷ്ണങ്ങളാക്കിയത് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് വഴുത് വന്നിട്ടുണ്ട്. ഇനി ഇതും അടുപ്പിൽ നിന്നും ഇറക്കി വെക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ടിലേക്ക് അരിഞ്ഞു വെച്ച ബീട്രൂട്ട്, ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അത് നേരിട്ട് തന്നെ ചേർക്കുകയാണ് ചെയ്യുന്നത്, ഇത് വേവിക്കുകയോ മറ്റൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഇങ്ങനെ തന്നെ ചേർക്കുകയാണ് നല്ലത്. ഇനി ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചേർത്താൽ എടുത്ത് കഴിക്കാനൊക്കെ അച്ചാറിന്ന് നല്ല കഷ്ണങ്ങളൊക്കെ എടുത്ത് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. വറുത്ത് പൊടിച്ച് മാറ്റി വെച്ച ഉലുവയും കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. വിനാഗിരി 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വഴറ്റി വെച്ച വെളുത്തുള്ളി കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അച്ചാറിൻ്റെ എല്ലാ ചേരുവകളും ചേർത്ത് കഴിഞ്ഞു. ഇത് ഇങ്ങനെ തന്നെ അടച്ചു വെച്ച് 1 ദിവസം ഒന്ന് മാറ്റി വെച്ചിട്ട് പിറ്റേന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ട്, അതായത് ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡിയായി കിട്ടും. 1-2 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് കഴിച്ചു തുടങ്ങാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.